ആരെ ഏറ്റവും ഇഷ്ടം? ഡൗൺ സിൻഡ്രോം എന്ന അസുഖത്തെ കഠിനാധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും തോൽപ്പിച്ച് ചെണ്ടമേളത്തിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കുടുംബാംഗമായ കണ്ണൻ. പഴശ്ശി ബഡ് സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കണ്ണൻ മേളപ്പെരുമയ്ക്ക് നേടിയ പുരസ്കാരങ്ങളും ഏറെയാണ്. കണ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൻ്റെ മകനാണ്. ഞങ്ങളൊക്കെ കണ്ണെന്ന് വിളിക്കുകയുള്ളൂ, പക്ഷെ അവൻ്റെ പേര് പ്രണവ് എന്നാണ്. അവനൊരു ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാത്ത ഒരു ഭിന്നശേഷിക്കാരുടെ ചില ചെറിയ ചില ഇതൊക്കെ അവനും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. പക്ഷെ ജന്മനാ അതൊക്കെ ഉണ്ടെങ്കിലും അവന് കൊട്ട് എന്ന വിഷയം, ചെണ്ട കൊട്ട്, എലത്താളം, അങ്ങനെ വാദ്യ വിഷയമായിട്ട് വളരെയധികം നല്ല മനസ്സോടുകൂടി അതിനെ സമീപിക്കുന്നൊരു സ്വഭാവമാണ് അവനെ ജന്മനാ ഉള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവന് ഏറ്റവും ഇഷ്ടം വല്യമ്മാവനാന്നാണ് പറയുക. അപ്പോൾ അവൻ്റേതായ ഒരു ഇഷ്ടം കൊണ്ട് നടക്കാതെ നമ്മളെയും കൂടി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളെ എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഇല്ലെങ്കിൽ ഞാനും സാക്ഷാൽ ഗോപിനാഥ് മുതുകാട് സാർ, അദ്ദേഹമൊക്കെ ഈ ഇത്തരം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാണുമ്പം നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത നിറഞ്ഞൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല വഴിയിൽ കൂടെ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയിലാണ്. ഇപ്പോൾ കണ്ണനെ സംബന്ധിച്ച് അവൻ സ്വയം തിരഞ്ഞെടുത്ത വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അത് നല്ല വഴിയായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ശരിയല്ലാത്ത വഴികളിലും പോയേക്കാം ഇത്തരമുള്ള കുട്ടികൾ, അത് നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതും നേരാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം വേണ്ട രീതിയിൽ സഞ്ചരിക്കാനുള്ള കാര്യം, അവരുടെ മനസ്സിൽ നല്ലത് തോന്നുന്ന അവർ സ്വയം തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ അവരെ പറഞ്ഞേക്കാനുള്ള ഒരു മനസ്സാണ് ലോകത്തിലുള്ള എല്ലാ രക്ഷിതാക്കന്മാരും കാണിക്കേണ്ടതെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാലും ശരി, അവിടേക്ക് ഇത്തരം കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ക്ലാസ്സുകളും പിന്നെ ഡാൻസ്, കഥകളി ഇതൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്തൊരു അനുഭവം. ഇംഗ്ലണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 25 കൊല്ലം ഞാൻ പല സ്കൂളുകളിലും സഞ്ചരിച്ച് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ മനസ്സ് നേരാവാൻ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കന്മാർ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ഇഷ്ടം ഇവിടെ മട്ടന്നൂർ അമ്പലത്തിലെ ഉത്സവകാലത്ത് പള്ളിപ്പെട്ട ദിവസമാണ് ഞാനും എൻ്റെ മക്കൾ ശ്രീകാന്തും ശ്രീരാജും വന്ന് ഇവിടെ തായമ്പുക സേവിക്കുന്നത്. ആ സമയത്തൊരു പ്രധാന എൻ്റെ പ്രധാന ഇലത്താളക്കാരെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അജിത് മാരാരാണ്, മട്ടന്നൂർ അജിത് മാരാരെന്ന് അറിയാം. എനിക്കൊരു മകളും മകനുമാണ്. മൂത്താളാണ് മകള്, ഇളയാളാണ് ഇവൻ. മൂത്താളിപ്പം ഇവിടെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക, സെക്കൻഡ് ഇയർ പഴശ്ശിരാജ കോളേജിൽ പഠിക്കുക. ഇവൻ പഴശ്ശിരാജൻ്റെ ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെയാണ് പഠിക്കുന്നത്. അതിന് ചെറുപ്പത്തിൽ തന്നെ ഇവൻ ഇത് കണ്ടിട്ട് അതിന് താളം പിടിക്കും. വീട്ടിൽ നിന്ന് തന്നെ ഈ വടി കൊണ്ട് വെറുതെ അതിലായിട്ട് താളം പിടിച്ച് പിടിച്ച് ഇങ്ങനെ ചെയ്ത് കാണാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി താളബോധം ഉണ്ട് അത്യാവശ്യം.
പറയുന്നത് എനിക്ക് വല്യമ്മാവനെ പോലെ ആവണമെന്നാണ് എപ്പോൾ പറയുന്നത് ഞാൻ കേൾക്കാറ്. എന്താ വെച്ചാൽ അതായത് കൊട്ടണം തന്നെയാവും. എനിക്ക് പറ്റുന്ന വിധത്തിൽ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും 100% ഉണ്ട്. അത് കൊട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. കൊട്ടുന്നത് കാണാനും എൽത്താളം പിടിക്കുന്നത് കാണാനും ഇഷ്ടമാണ്. 100% സപ്പോർട്ട്. തെയ്യം കലാരൂപമുണ്ട്. തെയ്യത്തിന്റെ ചില സംഗതികളൊക്കെ ഇവരെ വീട്ടിനടുത്ത് തെയ്യം നടക്കുന്ന ക്ഷേത്രമുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളടക്കം ഇവൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കുട്ടികളെ കളിയുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് കുട്ടികൾ ഇവരെല്ലാം കൂടി ഇത് കാണിക്കും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ കാലമായിട്ടെങ്കിലും കാണും, നമുക്ക് പോലും അറിയില്ല. അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി അവൻ മനസ്സിലാക്കിയിട്ട് അതൊക്കെ കൃത്യമാണ് അവൻ ചെയ്യുന്നത്. അതല്ലേ, അത് അറിയുന്നവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. പിന്നെ നമ്മൾ അമ്പലത്തിലെ തടമ്പ് നൃത്തത്തിൻ്റെ ശൈലികൾ ഇതെല്ലാം കുട്ടികളായിട്ട്, അപ്പോൾ ഇതെല്ലാം കേട്ട് പഠിച്ച് കണ്ടു പഠിച്ചിട്ട് ഇവനത് വൃത്തിയായിട്ട് ഉഷാറാണ്. അപ്പോൾ കണ്ണനെ എല്ലാവരും കിട്ടാന്ന് എല്ലാവരും പറയാം. നമ്മളെ കണ്ണന്ന എവിടെ പോയാലും പറയാതാണ്. കണ്ണൻ കൊട്ടുന്നത് അവൻ്റെ ജീവിത താളം തന്നെയാണ്. അതിൽ അവനെപ്പോലെയുള്ള അനേകർക്ക് മുൻപോട്ട് പോകുവാനുള്ള കരുത്തുണ്ട്. കണ്ണനൊപ്പമുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വ്യത്യസ്തമായ വീഡിയോകൾക്കായി സംസാരം ഹീറോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും കണ്ണ നമസ്കാരം. നമസ്കാരം.